നമസ്കാരം എല്ലാവർക്കും ബയോ ബോർഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9-ാം ക്ലാസ്സിലെ ബയോളജിയിലെ 7-ാമത്തെ ചാപ്റ്ററായ ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിന്റെ 2-ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സെൽ ഡിവിഷനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കറിയാം സെൽ ഡിവിഷന് 2 ഫേസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇന്റർഫേസും ഡിവിഷൻ ഫേസും. ഇന്റർഫേസ് എന്ന് പറയുന്നത് സെല്ല് ഡിവൈഡ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫേസ് ആണ്. അതിനെ നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് എന്നും വിളിക്കാറുണ്ട്. ഡിവിഷൻ ഫേസിലാണ് ശരിക്കും എന്ത് നടക്കുന്നത്? സെൽ ഡിവിഷൻ നടക്കുന്നത്. ഈ സെൽ ഡിവിഷനെ തന്നെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, കാരിയോകൈനസിസും സൈറ്റോകൈനസിസും. കാരിയോകൈനസിസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ ആണ്. സൈറ്റോപ്ലാസ്റ്റിന്റെ ഡിവിഷനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് വിളിക്കുന്നത്. നമ്മള് മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് സെൽ ഡിവിഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ മൈറ്റോസിസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനകത്തും ഇതുപോലെ കാരിയോകൈനസിസും സൈറ്റോകൈനസിസും നടക്കുന്നുണ്ട്. കാരിയോകൈനസിസ് എന്ന് പറയുന്ന, അതായത് അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് 4 സ്റ്റേജിലൂടെയാണ് കംപ്ലീറ്റ് ആവുന്നത്. ഏതൊക്കെയാണ് ആ സ്റ്റേജുകൾ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോ ഇവിടെ ടീലോഫേസ് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഒരു സെല്ലിനകത്ത് തന്നെ 2 ന്യൂക്ലിയസ് രൂപപ്പെടും അല്ലെ. അതായത് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ ഇവിടെ സംഭവിച്ചു. ഇനി എന്ത് നടക്കണം? സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം. അതായത് സെല്ല് 2 മാറണം. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ അനിമൽ സെല്ലുകളിലും അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലുകളിലും ഒരേപോലെയല്ല സൈറ്റോകൈനസിസ് നടക്കുന്നത്. കാരണം അനിമൽ സെല്ലിനകത്ത് സൈറ്റോപ്ലാസ്റ്റെ കവർ ചെയ്ത് എന്ത് മാത്രമേ കാണുന്നുള്ളൂ? പ്ലാസ്മ മെംബ്രെയിൻ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ പ്ലാന്റ് സെല്ലുകളിൽ അങ്ങനെയല്ല. പ്ലാന്റ് സെല്ലുകളിൽ ഈ പ്ലാസ്മ മെംബ്രെയിന് പുറമെ എന്തുകൂടെ കാണുന്നുണ്ട്? സെൽ വാള് കൂടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഈ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ അല്ലെങ്കിൽ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലാണ് നടക്കുന്നത്. ആദ്യം നമുക്ക് അനിമൽസിനകത്ത് എങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത് എന്ന് നോക്കാം. അപ്പോ കാരിയോകൈനസിസ് കഴിയുമ്പോൾ, അതായത് ടീലോഫേസ് കൂടെ കഴിയുമ്പോഴത്തേക്കും സെല്ല് ഏത് സ്റ്റേജിലുള്ളത്? ഇങ്ങനെ ഒരു സ്റ്റേജിലുള്ളത്. അതായത് അവിടെ ഒരു സെല്ലിനകത്ത് തന്നെ 2 ന്യൂക്ലിയസ് ഉള്ള ഒരു കണ്ടീഷൻ ആണുള്ളത് അല്ലെ. അപ്പൊ ഒരു സെല്ലിനകത്ത് തന്നെ 2 ന്യൂക്ലിയസ്, ഡോട്ടർ ന്യൂക്ലിയ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇനി ഇവിടെ എന്ത് സംഭവിക്കണം? ഈ സൈറ്റോപ്ലാസം 2 ഡിവൈഡ് ചെയ്യണം. കാരിയോകൈനസിസ് കഴിഞ്ഞ ഉടനെ എന്ത് സംഭവിക്കുന്നു? ഈ സൈറ്റോകൈനസിസ് നടക്കുന്നു. സൈറ്റോകൈനസിസ് നടന്ന് കഴിയുമ്പോഴാണ് സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോ ഇവിടെ അനിമൽ സെല്ലുകളിൽ എങ്ങനെയാണ് ഈ സൈറ്റോകൈനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, പ്ലാസ്മ മെംബ്രെയിൻ ഇല്ലേ, അതായത് സൈറ്റോപ്ലാസ്റ്റെ കവർ ചെയ്ത് കാണുന്ന ഈ പ്ലാസ്മ മെംബ്രെയിൻ ഈ സെല്ലിന്റെ സെൻട്രൽ പോർഷനിൽ നിന്നും ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്ത് വരും. ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്ത് വരുന്നു. ഇൻവാജിനേറ്റ് ചെയ്ത് വന്ന് ഏകദേശം മിഡിൽ പോർഷൻ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇവ തമ്മിൽ കൂടിച്ചേരും അല്ലെ. ഇവ തമ്മിൽ കൂടിച്ചേർന്ന് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു നോക്കൂ, 2 സെല്ലുകൾ ഉണ്ടായി, 2 ഡോട്ടർ സെല്ലുകൾ ഉണ്ടായി. അപ്പോ ഒരു പാരന്റ് സെല്ലിൽ നിന്നും 2 ഡോട്ടർ സെല്ലുകൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ആദ്യം കാരിയോകൈനസിസ് നടക്കുന്നു. കാരിയോകൈനസിസ് എന്ന് പറയുന്നൊരു സിമ്പിൾ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല അല്ലെ. 4 സ്റ്റേജിലൂടെ കടന്ന് ഡോട്ടർ ന്യൂക്ലിയകൾ ഉണ്ടാവുന്നു. അവിടെ 2 ഡോട്ടർ ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്നു. പിന്നീട് സൈറ്റോപ്ലാസം കൂടെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് സൈറ്റോകൈനസിസ് കൂടെ നടക്കുമ്പോൾ 2 ഡോട്ടർ സെല്ലുകൾ അവിടെ ഫോം ചെയ്തു. അപ്പോൾ അനിമൽസിൽ എങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ സെല്ലിന്റെ സെൻട്രൽ പോർഷനിൽ നിന്നും ഉള്ളിലേക്ക്, 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്ത് വന്ന് ഇവ പരസ്പരം ഏകദേശം മിഡിലിൽ എത്തുമ്പോഴത്തേക്കും കൂടിച്ചേർന്ന് 2 സെല്ലുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്ലാന്റ് സെല്ലുകളിൽ എങ്ങനെയാണ് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, പ്ലാന്റ് സെല്ലുകളുടെ പ്രത്യേകത എന്താണ്? പ്ലാസ്മ മെംബ്രെയിന് പുറമെ അവിടെ ഒരു സെൽ വാൾ കൂടെ കാണപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോ ഇവിടെ സൈറ്റോകൈനസിസ് നടക്കുന്ന ആ സമയത്ത് ഈ ഡോട്ടർ ന്യൂക്ലിയകളുടെ ഇടയിലായിട്ട് സ്മോൾ വെസിക്കിൾസ് ഫോം ചെയ്യും. വെസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അറകളാണ്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറകളാണ് വെസിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെസിക്കിൾസ് എവിടെ ഫോം ചെയ്യുന്നു? ഈ 2 ഡോട്ടർ ന്യൂക്ലിയകളുടെ ഇടയിലായിട്ട് ഫോം ചെയ്യുന്നു. എന്നിട്ട് ഇവ ജോയിൻ ചെയ്ത് പരസ്പരം കൂടിച്ചേർന്ന് കൂടിച്ചേർന്ന് ഒരു സെൽ പ്ലേറ്റ് രൂപപ്പെടുന്നു. അവിടെ എന്ത് രൂപപ്പെടുന്നുണ്ട്? ഒരു സെൽ പ്ലേറ്റ് രൂപപ്പെടുന്നുണ്ട്. ഈ സെൽ പ്ലേറ്റ് 2 സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു സെൽ പ്ലേറ്റ് രൂപപ്പെടുന്നു, എന്നിട്ട് ഇവ 2 സൈഡിലേക്കും
എക്സ്റ്റെൻഡ് ചെയ്യുന്നു. രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് അത് എന്തിൽ പോയി കൂട്ടിമുട്ടുന്നു, പ്ലാസ്മ മെംബ്രെയിനിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നു. പ്ലാസ്മ മെംബ്രെയിനിൽ പോയിട്ട് ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ രണ്ട് കമ്പാർട്ട്മെന്റ് പോലെയായി അല്ലെ. എന്നിട്ട് ഈ ഒരു സെല്ല് രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത്, ആദ്യം വെസിക്കിൾസ് ഫോം ചെയ്യും, സ്മോൾ വെസിക്കിൾസ് ഫോം ചെയ്യും. ഈ സ്മോൾ വെസിക്കിൾസ് കൂടിച്ചേർന്ന് സെൽ പ്ലേറ്റ് ഉണ്ടാവുന്നു. ഈ സെൽ പ്ലേറ്റ് രണ്ട് സൈഡിലേക്കും വളർന്നു വന്ന് പ്ലാസ്മ മെംബ്രൈനുമായിട്ട് കൂടിച്ചേരുന്നു. പ്ലാസ്മ മെംബ്രൈനുമായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു രണ്ട് കമ്പാർട്ട്മെന്റ് പോലെ ആയിട്ട് മാറും. അതായത് ഒരു സെല്ല് രണ്ട് സെല്ലായിട്ട് അവിടെ മാറിക്കഴിയുന്നു. അങ്ങനെ ഒരു പാരന്റ് സെല്ലിൽ നിന്നും രണ്ട് ഡോട്ടർ സെല്ലുകൾ രൂപപ്പെടുന്നു. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ചേഞ്ചസ് വിച്ച് ഒക്കർ ടു പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. എന്നിട്ട് സെൻട്രൽ വെച്ച് അവ മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് പുതിയ സെല്ലുകൾ അവിടെ കിട്ടുന്നു. നെക്സ്റ്റ് ഫോർമേഷൻ ഓഫ് സെൽ പ്ലേറ്റ് ആണ് ചോദിക്കുന്നത്. പ്ലാന്റ് സെല്ലുകളിലാണ് എന്ത് നടക്കുന്നത്, ഈ സെൽ പ്ലേറ്റുകളുടെ ഫോർമേഷൻ നടക്കുന്നത് അല്ലെ. അപ്പോ പ്ലാന്റ് സെല്ലുകളിൽ സൈറ്റോകൈനസിന്റെ സമയത്ത് സ്മോൾ വെസിക്കിൾസ് ഫോം ചെയ്യുന്നു. ഈ സ്മോൾ വെസിക്കിൾസ് ജോയിൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു, ഒരു സെൽ പ്ലേറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മളിവിടെ മൈറ്റോസിസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഇപ്പൊ എന്ത് സംഭവിച്ചു, രണ്ട് സെല്ലുകൾ ഉണ്ടായി അല്ലെ. ഒരു പാരന്റ് സെല്ലിൽ നിന്നും രണ്ട് ഡോട്ടർ സെല്ലുകളാണ് ഇവിടെ ഉണ്ടായത്. ഇനി ഈ ഡോട്ടർ സെല്ലുകളും എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇവ ഗ്രോ ചെയ്യുന്നു. ഗ്രോ ചെയ്ത് കഴിഞ്ഞ് ഈ ഡോട്ടർ സെല്ലുകളും ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലുകളായിട്ട് മാറുന്നു. അപ്പോൾ ഒരു സെല്ലിൽ നിന്നും രണ്ട് സെല്ലുണ്ടായി. ഈ രണ്ട് സെല്ലിൽ നിന്നും പിന്നീട് വീണ്ടും ഈ രണ്ട് സെല്ലുകൾ വീതം ഉണ്ടാവുന്നു. അങ്ങനെ ഈ ഡിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഓരോ തവണ ഡിവിഷൻ നടക്കുമ്പോഴും അതിനകത്തുള്ള ക്രോമസോം നമ്പറിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ, അതായത് ഈ സെല്ലിനകത്തെ ക്രോമസോം നമ്പറും ഉണ്ടാവുന്ന ഡോട്ടർ സെല്ലിലെ ക്രോമസോം നമ്പറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഡിസ്കഷനാണ് തുടങ്ങിയത് അല്ലെ. അതായത് ഇവിടെ 46 നമ്പർ ഓഫ് ക്രോമസോംസ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എല്ലാ ഡോട്ടർ സെല്ലുകളിലും എന്ത് തന്നെയായിരിക്കും, 46 നമ്പർ ഓഫ് ക്രോമസോംസ് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ഇവിടെ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാരിയോകൈനസിസ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇതിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രോമസോമുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇരട്ടിയാവുന്നുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിലേക്ക് നീങ്ങി പോകുന്നു, എന്നിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ പാരന്റ് സെല്ലിൽ എത്ര ക്രോമസോമാണോ ഉള്ളത് അത്രയും തന്നെ ക്രോമസോമാണ് എവിടെ ഉണ്ടാവുക, ഡോട്ടർ സെല്ലുകളിൽ ഉണ്ടാവുക. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഈ ഉണ്ടായിട്ടുള്ള സെല്ലുകൾക്കകത്തും 46 നമ്പർ ഓഫ് ക്രോമസോംസ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോ ഇവിടെ ഈ മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ഡിവിഷൻ നടന്നു കഴിഞ്ഞാലും എത്ര സമയം എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ സെല്ല് ഡിവൈഡ് ചെയ്തോട്ടെ, അതായത് ഈ ഓരോ ഡോട്ടർ സെല്ലുകൾ ഇനിയും 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 ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര സെൽ ഡിവിഷൻ നടന്നാലും ഇവിടെ ഉണ്ടാവുന്ന ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് മൈറ്റോസിസ് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷന്റെ പെക്യുലിയാരിറ്റി ആണ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അപ്പോ എന്താണ് മൈറ്റോസിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്, എത്ര സെൽ ഡിവിഷൻ കഴിഞ്ഞാലും അവിടെ ഉണ്ടാവുന്ന ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അത് ചേഞ്ച് ആവില്ല. എത്ര വട്ടം ഡിവിഷൻ നടന്നു കഴിഞ്ഞാലും ഈ ക്രോമസോം നമ്പറിന് എന്ത് സംഭവിക്കില്ല, ചേഞ്ച് സംഭവിക്കില്ല. ഈ മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു കൺട്രോൾഡ് പ്രോസസ് ആണ്. അതായത് ഗ്രോത്ത് നടക്കണമെങ്കിൽ എന്ത് വേണം, മൈറ്റോസിസ് വേണം അല്ലെ. അതായത് ഡിവിഷൻ നടക്കണം, സെൽ ഡിവിഷൻ നടക്കണം. അതുപോലെ തന്നെ റിപ്പയർ ഒക്കെ നടക്കണമെങ്കിൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും വൂണ്ടൊക്കെ ഉണ്ടായി, അപ്പൊ ഈ വൂണ്ട് ഉണ്ടായി കഴിയുമ്പോൾ സെല്ലുകളൊക്കെ വീണ്ടും ആ സ്ഥലത്ത് സെല്ലുകളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. ഈ നശിച്ചു പോയ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ വരണമെങ്കിലും അവിടെ എന്ത് നടക്കണം, സെൽ ഡിവിഷൻ നടക്കണം. അപ്പോ ഇത്തരത്തിൽ ഗ്രോത്തിനും അതുപോലെ തന്നെ റിപ്പയറും ഒക്കെ നടക്കാൻ ആര് സഹായിക്കുന്നുണ്ട്, മൈറ്റോസിസ് സഹായിക്കുന്നുണ്ട്. ഈ മൈറ്റോസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനകത്ത് ഒരു കൺട്രോൾഡ് മാനറിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അതായത് അതിന് കൃത്യമായിട്ടുള്ള കൺട്രോൾ ഉണ്ട്, ആവശ്യമില്ലാതെ സെല്ല് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആവശ്യത്തിന് മാത്രമാണ് ഈ ഒരു ഡിവിഷൻ നടക്കുന്നത്. ഇത് അൺകൺട്രോൾഡ് ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. അതായത് എക്സസീവ് ആയിട്ട് അവിടെ എന്ത് സംഭവിക്കും, സെൽ ഡിവിഷൻ നടക്കും. അതായത് ഒരു കൺട്രോൾ ഇല്ലാതെ സെൽ ഡിവിഷൻ നടക്കുന്നു, ഒരുപാട് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനെയാണ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഗ്രോത്തിനെ കുറിച്ചും അതുപോലെ തന്നെ റിപ്പയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. ഗ്രോത്ത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു ഹ്യൂമൻ ബീങ് എടുത്തു നോക്കുകയാണെങ്കിൽ
എവിടെന്നാണ് ഈ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ആ മനുഷ്യൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും സ്റ്റാർട്ട് ചെയ്യുന്നത് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെൽഡ് സ്റ്റേജിൽ നിന്നാണ്. അതായത് മെയിലിൽ നിന്നുള്ള സ്പേമും ഫീമെയിലിൽ നിന്നുള്ള ഓവവും കൂടെ കൂടി ചേർന്ന് ആദ്യം ഉണ്ടാവുന്നത് സൈഗോട്ടാണ്. ഈ സൈഗോട്ടിന് ഡിവിഷൻ നടന്നിട്ടാണ് ബാക്കിയുള്ള ഗ്രോത്ത് ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് സ്പേം എന്നും എന്താണ് ഓവം എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ മനുഷ്യന്റെയും ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ഈ സെല്ല് പിന്നീട് ഡിവൈഡ് ചെയ്തതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറിയിരിക്കുന്നത്. അതായത് നമ്മളുടെ ശരീരത്തിൽ ഓർഗൻസ് ഉണ്ടായിരിക്കുന്നതും ഈ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിംഗിൾ സെല്ലിന് പിന്നീട് ഡിവിഷൻ സംഭവിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം സൈഗോട്ടാണ് ഉണ്ടാവുന്നത്. ഈ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുകയാണ്. സൈഗോട്ട് പല സ്റ്റേജുകളിലൂടെ കടന്നാണ് ശരിക്കും എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഇവിടെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ സൈഗോട്ടിൽ നിന്നും എന്തുണ്ടാവുന്നു? എംബ്രിയോ ഉണ്ടാവുന്നു. എംബ്രിയോ എന്ന് പറയുന്നത് യൂട്രസിനകത്ത് ഉള്ളപ്പോൾ ഉള്ള ഒരു സ്റ്റേജാണ്. അത് കഴിഞ്ഞത് ഫീറ്റസ് ആയിട്ട് മാറുന്നു. ഈ ഫീറ്റസ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ, അതായത് യൂട്രസിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു പീരീഡ്, ചെറിയ കുട്ടിയായിരിക്കുന്ന ആ ഒരു പീരീഡിനെ നമുക്ക് ഇൻഫാൻസി എന്ന് വിളിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഇൻഫാൻറ് എന്നാണ് പറയാം. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ആ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡിലേക്ക് വരും. അതായത് ബാല്യകാലം എന്നൊക്കെ പറയുന്ന ഒരു പീരീഡിലേക്ക് വരും. അത് കഴിഞ്ഞ് അഡലസൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ അഡലസൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണുള്ളത്. ഒരു 10 to 19 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് അഡലസൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ യൂത്ത് അല്ലെങ്കിൽ യുവത്വം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് കടക്കും അല്ലെ. അതും കൂടെ കഴിയുമ്പോൾ എന്താവും? ഓൾഡ് ഏജിലേക്ക് വരും. അതായത് വയസ്സായ ഒരു കാലത്തേക്ക് വരും. അപ്പോൾ ഒരു മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈഗോട്ടിൽ നിന്നാണ്. സൈഗോട്ടിൽ നിന്ന് തുടങ്ങി എംബ്രിയോ ആയി, പിന്നീട് അത് ഫീറ്റസ് ആയി മാറുന്നു, ദെൻ അതൊരു ഇൻഫാൻ്റ് ആയി മാറുന്നു, പിന്നെ ഒരു ചൈൽഡ്, പിന്നെ ഒരു അഡോളസെന്റ് ആയിട്ടുള്ള ഒരു ആ ഒരു പീരീഡിലേക്ക് വരുന്നു, ദെൻ യൂത്ത് എന്ന് പറയുന്ന ഒരു പീരീഡിലേക്ക് നമുക്ക് അങ്ങനെ പറയാം, ആ നെക്സ്റ്റ് കാറ്റഗറി. ദെൻ അത് കഴിഞ്ഞ് ഓൾഡ് ഏജിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേജിനും ഓരോ പെക്യുലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു. അതായത് ഒരു 10 to 19 years വരെയുള്ള ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു പീരീഡാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ മെന്റലിയും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. അത് കുട്ടി എന്നുള്ളതിൽ നിന്ന് മാറി ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് അഡോളസൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചൈൽഡ്ഹുഡിലും ഗ്രോത്ത് നടക്കുന്നുണ്ട്, പക്ഷെ അഡോളസൻസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. അത് മാത്രമല്ല, ഇത് കഴിയുമ്പോൾ ഈ ഒരു അഡോളസൻസ് എന്ന് പറയുന്ന ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഗ്രോത്ത് ഒക്കെ പൂർത്തിയായിട്ടുണ്ടാവും. ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വളർച്ച കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പിന്നീട് നമ്മുടെ ബോഡിക്കകത്ത് എന്ത് നടക്കുന്നില്ല? ഗ്രോത്ത് നടക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും എന്നല്ലാതെ വളർച്ച പിന്നീട് നടക്കുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ കോമൺ ആയിട്ട് യൂത്ത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് പറയും. അത് കഴിഞ്ഞാണ് എന്ത് സംഭവിക്കുന്നത്? ഓൾഡ് ഏജ് സംഭവിക്കുന്നത്. ഈ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകളുള്ള ഒരു സമയമാണ്. അതായത് ഒരുപാട് ഏജായി, വയസ്സായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്തും ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഓൾഡ് ഏജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. അതായത് നമ്മുടെ ശരീരം ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, അങ്ങനെ ഒരു കാലഘട്ടമാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സെൽ ഡിവിഷന്റെ റേറ്റ് ഒക്കെ കുറയും, സെൽ ഡിവിഷന്റെ റേറ്റ് കുറയുന്നു. അതുപോലെ തന്നെ സെല്ലുകളിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നു. സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്താതെയാവുമ്പോൾ അല്ലെങ്കിൽ എത്തുന്ന അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി പ്രൊഡക്ഷൻ കുറയും. അതായത് ഒരു സെല്ലിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്താവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. നമ്മളൊക്കെ എയറോബിക് ഓർഗാനിസം ആണ് അല്ലെ, അതായത് എയറിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. സോ അതുകൊണ്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് ഓക്സിജൻ വേണം. ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ എനർജി പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ടും കുറയുന്നു. അതുപോലെ തന്നെ ഈ സെല്ലുകളൊക്കെ നശിക്കുന്നത് കൂടുതലാവും. അപ്പോൾ റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ കുറവാണ്, സെല്ലുകൾ ഒരുപാട് നശിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ മസിൽസ് ഒക്കെ ഷ്രിങ്ക് ചെയ്യും, അതായത് മസിൽസ് ഒക്കെ ഇങ്ങനെ ചുരുങ്ങും. പിന്നെ സെൻസ് ഓർഗൻസിന്റെ ഒക്കെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം വയസ്സായി കഴിയുമ്പോൾ പലർക്കും കണ്ണ് കാണാതെയാവും, ചെവി കേൾക്കാതെയാവും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ഏജാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർ ഇത് ഈ പറയുന്ന പോലെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നവരാവും. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ആണല്ലോ ഈ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓൾഡ് ഏജ് എന്ന് പറയുന്നത് എന്തായാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൽ അത് നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു കാർട്ടൂൺ പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു കുട്ടി റോഡ് മുറിച്ച് കടക്കാനായിട്ട് ഒരു അപ്പൂപ്പിനെ സഹായിക്കുന്ന ഒരു വിഷ്വൽ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ ഇങ്ങനെ ഓൾഡ് ഏജ് ആയിട്ടുള്ളവർ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സഹായിക്കണം. നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾ ഇതുവരെയും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.